എല്ലാവർക്കും സ്വാഗതം ഞാൻ റൂത്ത് ജോൺസൺ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു പഠിക്കാം പലർക്കും ഒരു ഓഫീസിലോട്ടൊക്കെ ഫോൺ ചെയ്യാൻ മടിയാണ് അവരോടൊക്കെ ഫോർമലായിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കും എന്നൊക്കെ ചെറിയൊരു പേടി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഓഫീസിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള റെസ്പോൺസ് എന്തായിരിക്കും നമ്മൾ അത്യാവശ്യത്തിന് പറയാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെന്റൻസുകൾ എന്തൊക്കെയാണ് ഇവയാണ് അതോടൊപ്പം നിങ്ങൾ ഒരു കസ്റ്റമർ കെയറിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കസ്റ്റമേഴ്സിനെ വിളിക്കുമ്പോൾ അത്യാവശ്യമായിട്ട് പറയാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെന്റൻസുകളും കാണാം എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം ഒരു ഫോമൽ ടെലിഫോണിക് കോൺവെസേഷനിൽ പ്രത്യേകിച്ചും കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള ടെലിഫോണിക് കോൺവെസേഷനിൽ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ടിപ്പാണത് അപ്പൊ പ്രയോജനമുള്ള ക്ലാസ് ആയതുകൊണ്ട് അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിൽ ക്ലിക്ക് ചെയ്ത് അതിനെ അറിയിക്കുമല്ലോ അപ്പൊ നമുക്ക് ആദ്യം ഒരു സിറ്റുവേഷൻ എടുക്കാം നമ്മൾ സൂം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഓർഗനൈസേഷന്റെ ഓഫീസിന്റെ നമ്പർ ഡയൽ ചെയ്തു അപ്പൊ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ട് അപ്പൊ നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞു അവിടെ ഫോൺ എടുത്തിട്ട് അവരെന്ത് പറയും ഹലോ ഗുഡ് മോർണിംഗ് സൂം ഇൻവെസ്റ്റ്മെന്റ് സ്മിത ഹിയർ ഹൗ മേ ഐ ഹെൽപ് യു ഹലോ ഗുഡ് മോർണിംഗ് സൂം ഇൻവെസ്റ്റ്മെന്റ് യു അപ്പൊ ആദ്യം അവർ നമ്മളെ ഗ്രീറ്റ് ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് നമ്മളോട് ചോദിച്ചു ഗുഡ് മോർണിംഗ് സ്മിത ഹിയോ ഹൗ മേ ഐ ഹെൽപ് യു ഹൗ മേ ഐ ഹെൽപ് യു ഇത് അവർ മിക്കവാറും ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത് എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം അപ്പം നമ്മളും തുടക്കത്തിൽ തന്നെ നമ്മളെ പരിചയപ്പെടുത്തണം ഹലോ മൈ നെയിം ഈസ് റവി ഐ എം കോളിംഗ് ഫ്രം കൊച്ചി ഹലോ മൈ നെയിം ഈസ് റവി ഐ എം കോളിംഗ് ഫ്രം കൊച്ചി ഇനി ഇത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് പറയണമെന്നിരിക്കട്ടെ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ഓഫീസിൻ്റെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ അവരെ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഹലോ ദിസ് ഇസ് റവി ഫ്രം എ ബി സി കൺസൾട്ടൻസി ഹലോ ദിസ് ഇസ് റവി ഫ്രം എ ബി സി കൺസൾട്ടൻസി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ ആദ്യം ഹലോ പറഞ്ഞ ശേഷം പേരും ഏത് സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ വിളിക്കുന്നതെന്നും പറഞ്ഞു ഇനി അല്ലെങ്കിൽ പറഞ്ഞാലും മതി ആദ്യത്തെ എക്സാമ്പിൾ കണ്ടതുപോലെ ഇങ്ങനെയും ഹലോ ദിസ് ഇസ് റവി ഫ്രോം കൊച്ചി അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുന്നോ ഒരു കാര്യം ചെയ്യാൻ പറ്റും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ പറഞ്ഞ സെന്റൻസ് ഒന്ന് പറയാം ഇതുപോലെ ഹലോ ദിസ് ഇസ് റവി ഫ്രം കൊച്ചി ഇനി നമുക്ക് അവരോട് പറയണം എനിക്ക് ഇന്നേ ആളിനോട് സംസാരിക്കണമെന്ന് കുഡ് സ്പീക്ക് ടു ജോൺ മാത്യു കുഡ് സ്പീക്ക് ടു ജോൺ മാത്യു എനിക്ക് ജോൺ മാത്യുവിനോട് സംസാരിക്കാൻ സാധിക്കുമോ അപ്പോൾ ആദ്യം തൊട്ട് നമ്മൾ എങ്ങനെ പറയും ഹലോ ദിസ് ഇസ് റവി ഫ്രം കൊച്ചി കുഡ് ഐ സ്പീക്ക് ടു ജോൺ മാത്യു റിപ്പീറ്റ് ഹലോ ദിസ് ഇസ് റവി ഫ്രം കൊച്ചി കുഡൈ സ്പീക്ക് ടു ജോൺ മാത്യു ടെലിഫോൺ ഓപ്പറേറ്ററാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയും പറയാം കുടിയു പുഡ്മി ത്രൂ ടു ജോൺ മാത്യു പ്ലീസ് കുടിയു പുഡ്മി ത്രൂ ടു ജോൺ മാത്യു പ്ലീസ് പുഡ്മി ത്രൂ ടു എന്ന് പറഞ്ഞാൽ കണക്ട് ടു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് കുടിയു കണക്ട് മീ ടു ജോൺ മാത്യു എന്ന് പറഞ്ഞാലും മതി പക്ഷേ നമ്മൾ ഈ പുഡ് മീ ത്രൂ ടു എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഇംഗ്ലീഷിലെ ലെവലൊന്നും ഉയർത്തണ്ടേ How will you say? Could you put me through to John Matthew please? Introduce Jitta sentence on the Hello, this is Ravi from Kochi. Could you put me through to John Matthew please? Now you try using your name. Pause Try Hello, this is Ravi from Kochi. Could you put me through to John Matthew, please? Pause. Over. അപ്പോൾ അവർ പറയും ഹോൾഡ് ചെയ്യൂ ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പ്ലീസ് ഹോൾഡ് ഐ ഇൽ പുട്ട് യു ട്രൂ പ്ലീസ് ഹോൾഡ് ഐ ഇൽ പുട്ട് യു ട്രൂ അല്ലെങ്കിൽ ഇങ്ങനെയും പറയും പ്ലീസ് ഹോൾഡ് ഐ എം കണക്ടിങ് നൗ പ്ലീസ് ഹോൾഡ് ഐ എം കണക്ടിങ് നൗ അപ്പോൾ ജോൺ മാത്യുവിനെ നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ അപ്പോൾ ജോൺ മാത്യു പറയും ഹലോ ജോൺ മാത്യു ഹിയർ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ഹലോ ദിസ് ഇസ് റവി ഫ്രം കൊച്ചി ഐ എം കോളിംഗ് ടു ആസ്ക് അബൌട്ട് യുവർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് you ടെൽ മീ ദ ഡീറ്റെയിൽസ് എന്താ നമ്മൾ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിനെ പറ്റി ചോദിക്കാനാണ് വിളിച്ചത് എനിക്ക് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ ഹലോ ദിസ് ഇസ് റവി ഫ്രം കൊച്ചി ഐ എം കോളിംഗ് ടു ആസ്ക് അബൌട്ട് യുവർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് you ടെൽ മീ ദ ഡീറ്റെയിൽസ് അപ്പോൾ പുള്ളി ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞുതരും അതൊക്കെ ഫിക്സ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതവര് പറഞ്ഞോളൂ ഓക്കെ ഇനി നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ നോക്കാം നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് ഓപ്പറേറ്റർ പോയ സമയത്ത് ജോൺ മാത്യു ഓൾറെഡി ജോലി കഴിഞ്ഞു പോയി എന്നിരിക്കട്ടെ അപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ നമ്മളോട് പറയും ഐ ഐം എഫ്രേഡ് ഹി ലെ ഫോർ ദ ഡേ എന്താ പറഞ്ഞത് ഐ എം എഫ്രേഡ് ഹി ലെ ഫോർ ദ ഡേഡ് എന്ന് പറയുമ്പം അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് അല്ലേ എന്നാൽ ഇവിടെ ഐ എം എഫ്രേഡ് എന്ന് പറഞ്ഞാൽ ഐ എം സോറി എന്നാണ് അപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് സോറി പുള്ളി ജോലി കഴിഞ്ഞു പോയി എന്നാണ് ഐ എം എഫ്രീഡ് ഹീ ലെവ് ഫോർ ദ ഡേ ഹീ ലെവ് ഫോർ ദ ഡേ ഷീ ലെവ് ഫോർ ദ ഡേ എന്നൊക്കെ എപ്പോഴും ഓഫീസ് സിറ്റുവേഷനിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതിപ്പം ഒന്ന് പഠിച്ചു വെച്ചോളൂ അതിൻ്റെ അർത്ഥം ഇന്നത്തെ ജോലി കഴിഞ്ഞ് ആൾ പോയി എന്ന് പറയുന്നതിനാണ് ഹി ലെവ് ഫോർ ദ ഡേ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് പറയാം കുഡ് യു ടേക്ക് എ മെസ്സേജ് ഫോർ ഹിം അയാൾക്ക് വേണ്ടി മെസ്സേജ് ഒന്ന് എടുക്കാമോ കുഡ് യു ടേക്ക് എ മെസ്സേജ് ഫോർ ഹിം അതല്ലെങ്കിൽ പറയാം എന്നെ തിരിച്ചു വിളിക്കാൻ അദ്ദേഹത്തോട് പറയാമോ കുര്യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക് കുര്യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക് ഹൗ വില് യു സേ കുര്യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക് അപ്പോൾ അവർ പറയും ഷ്യുർ ഐ വിൽ ഡു ദാറ്റ് തീർച്ചയായും ഞാൻ ചെയ്യാം ഷ്യർ ഐ വിൽ ഡു ദാറ്റ് ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നും ചിലപ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഇസ് ദർ എനിങ് എൽസ് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ടുഡേ ഇസ് ദർ എനിങ് എൽസ് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ടുഡേ അപ്പം നമുക്ക് പറയാം ഇല്ല താങ്ക്സ് എന്നാണെങ്കിൽ നോ താങ്ക്സ് നോ താങ്ക്സ് അപ്പോൾ അവർ ലാസ്റ്റിൽ പറയും താങ്ക്സ് ഫോർ കോളിംഗ് ഹാവ് എ നൈസ് ഡേ താങ്ക്സ് ഫോർ കോളിംഗ് ഹാവ് എ നൈസ് ഡേ നന്ദിയും പറഞ്ഞു ശുഭദിനവും ആശംസിച്ച് നമ്മുടെ കോൾ അവിടെ തീർന്നു ഇനി നമ്മൾ ഒരു കസ്റ്റമർ കെയർ പേഴ്സൺ ആണെങ്കിലോ അപ്പൊ ഒരു കസ്റ്റമറിനെ വിളിക്കണമെങ്കിൽ എങ്ങനെ തുടങ്ങണം ആദ്യം ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യണം ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗണേഷ് ദിസ് ഇസ് സൗമ്യ ഫ്രം എബി അപ്ലയൻസസ് ഇസ് ദിസ് എ ഗുഡ് ടൈം ടു ടോക്ക് അപ്പൊ ഇവിടെ ആദ്യം ഗ്രീറ്റ് ചെയ്തു അദ്ദേഹം നമ്മുടെ കസ്റ്റമർ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും പേരും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഡയറക്റ്റ് സംബോധന ചെയ്തത് ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗണേഷ് അതോടൊപ്പം നമ്മളെയും പരിചയപ്പെടുത്തി ദിസ് ഇസ് സൗമ്യ ഫ്രം എ ബി സി അപ്ലയൻസസ് പിന്നെ എന്താ ചോദിച്ചത് ഇസ് ദിസ് എ ഗുഡ് ടൈം ടു ടോക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുമോ എന്ന് അവരുടെ പെർമിഷൻ നമ്മൾ മേടിക്കുകയാണ് ജെവ്വ ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ സമയമാണോ എന്നാണ് ചോദിച്ചത് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗണേഷ് ദിസ് ഇസ് സൗമ്യ ഫ്രം എ ബി അപ്ലയൻസസ് ഇസ് ദിസ് എ ഗുഡ് ടൈം ടു ടോക്ക് എങ്ങനെ പറയും Good morning Mr Ganesh this is Saumya from AB appliances is this a good time to talk Mr Ganesh to talk, anuvadhikunengil adheyanu paraya yes please ini illengil paraya sorry i am busy now sorry i am busy now pulle busy anake namaku oh sorry sir when would be a good time to call you when would be a good time to call you നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയം എപ്പോഴാണ് അപ്പോൾ വേണമെങ്കിൽ പുള്ളി സമയം പറയും യു ക്യാൻ കോൾ മീ ആറ്റ് സിക്സ് പി എം യു ക്യാൻ കോൾ മീ അറ്റ് സിക്സ് പി എം യു ക്യാൻ കോൾ മീ അറ്റ് സിക്സ് പി എം ആറ് മണിക്ക് വിളിക്കാം അപ്പോൾ നമുക്ക് പറയാം ഓക്കെ സർ ഐ വിൽ കോൾ യു ആറ്റ് സിക്സ് പി എം അപ്പോൾ അത് അവിടെ അപ്പോയിൻമെൻ്റ് നമ്മൾ ഫിക്സ് ചെയ്തു ഇനി നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പുള്ളി സംസാരിക്കാമെന്ന് അനുവാദം തന്നിരിക്കില്ല യെസ് പ്ലീസ് എന്ന് പുള്ളി പറഞ്ഞെങ്കിൽ നമുക്ക് പറയാം താങ്ക് യു സർ എന്നിട്ട് നമ്മുടെ കോളിൻ്റെ ഉദ്ദേശം പർപ്പസ് പറയണം താങ്ക് യു സർ ദിസ് ഇസ് ഇൻ കണക്ഷൻ വിത്ത് ദ വാഷിംഗ് മെഷീൻ യു ബോട്ട് റീസെൻ്റ് കുഡ് യു ഗിവ് മീ യുവർ ഫീഡ്ബാക്ക് ഓൺ ഇറ്റ് അപ്പം നമ്മുടെ പർപ്പസ് എന്താണ് കസ്റ്റമർ പുതിയതായിട്ട് വാങ്ങിയ വാഷിംഗ് മെഷീനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ചോദിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് പറഞ്ഞത് ദിസ് ഇസ് ഇൻ കണക്ഷൻ വിത്ത് ദ വാഷിംഗ് മെഷീൻ യു ബോട്ട് റീസെൻറ്റ്ലി കുഡ് യു ഗിവ് മീ യുവർ ഫീഡ്ബാക്ക് ഓൺ ഇറ്റ് അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കോൾ എങ്ങനെ അവസാനിപ്പിക്കും ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു താങ്ക് യു ഫോർ യുവർ ടൈം ഹാവ് എ നൈസ് ഡേ ആദ്യം അവരുമായിട്ടുള്ള സംസാരം നിങ്ങൾക്ക് സന്തോഷകരമായിരുന്നെന്ന് പറഞ്ഞു പിന്നെ അവരുടെ സമയത്തിന് നന്ദി പറഞ്ഞു പിന്നെ ശുഭദിനം ആശംസിച്ചു ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു താങ്ക് യു ഫോർ യുവർ ടൈം ഹാവ് എ നൈസ് ഡേ അപ്പം നമ്മൾ ഇന്ന് രണ്ട് സിറ്റുവേഷനാണ് കണ്ടത് ഒന്ന് നമ്മളൊരു കസ്റ്റമർ ആയിട്ട് വേറൊരു ഓർഗനൈസേഷനിൽ ഫോൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നും രണ്ടാമത്തേത് ഒരു കസ്റ്റമർ കെയറിൽ നിന്നുള്ള ഒരാള് ഒരു കസ്റ്റമറിനെ എങ്ങനെ ഫോൺ ചെയ്യുന്നുള്ളതും നമ്മൾ ഇന്ന് കണ്ടു അപ്പൊ അതിനനുസരിച്ചുള്ള റെസ്പോൺസസും നമ്മൾ കണ്ടു ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ ടിപ്പ് പറയാമേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി കസ്റ്റമർ കെയറിലുള്ളവര് കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അവർ നമ്മളെ കാണുന്നില്ലല്ലോ അപ്പം നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്മൈല് ചെയ്തുകൊണ്ട് വേണം സംസാരിക്കാൻ ആ വ്യക്തി നമ്മളെ കാണുന്നില്ല എങ്കിലും ആ ഫ്രണ്ട്ലിനെസ് നമ്മുടെ ആ സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടും അപ്പം എന്താ പ്രയോജനം അവരും നമ്മളോട് പൊളൈറ്റായിട്ട് സംസാരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അവരും നമ്മളോട് നന്നായിട്ട് സംസാരിക്കും അപ്പം ഇന്ന് നമ്മളൊരു ടെലിഫോണിക് കൺവെർസേഷനിൽ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെന്റൻസുകൾ കണ്ടു ഇന്ന് കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെന്റൻസ് ഏതാണ് അതൊന്ന് കമന്റിൽ ഇടുവല്ലോ ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ സി യു അഗെയിൻ ആൻഡ് പ്ലീസ് സ്റ്റേ സേഫ്